Hello everyone, welcome back. This is Geetha Chandra and you're watching Geetha Chandra Vlogs. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ആവറേജ് സ്റ്റുഡൻറ് എങ്ങനെയാണ് ഒ ടി എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, എത്ര ദിവസം വേണ്ടി വരും ഒ ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട്, എന്തൊക്കെയാണ് നമ്മൾ അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മൾ വരുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു ഒരു പരിധിവരെ കുറേ പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ ഒ ടി എക്സാം പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. അവർക്കിത് തീർച്ചയായിട്ടും ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, താഴെ കാണുന്ന ബെൽ ഐക്കണിലും പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വേഗം പോവാം. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെക്കുറിച്ചൊരു വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെന്താണ് നമ്മളിവിടെ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒ ടി എക്സാം എന്ന് പറയുമ്പം ഒ ടി എക്സാം എന്താണ്, ഒ ടിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം. നിങ്ങൾക്ക് ഒരു അനന്തമായൊരു സാഹചര്യങ്ങളാണ് ഇവിടെ തുറന്നിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം, ഓൺലൈനിൽ സെർച്ച് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാം, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ തന്നെ സെർച്ച് ചെയ്യണം. അത് മറ്റൊരാളോട് ചോദിച്ചറിയുന്നതിനേക്കാളും നിങ്ങൾ തന്നെ അന്വേഷിച്ച് മനസ്സിലാക്കണം എന്താണ് ഒ ടി എക്സാം, അതിൻ്റെ മൊഡ്യൂൾസ് എന്തൊക്കെയാണ്, എത്ര ടൈം അതിന് വേണം, എക്സാമിൻ്റെ ടൈമിങ്സ് എങ്ങനെയാണ്, എത്ര ടൈം എടുക്കും ഈ എക്സാം കഴിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഇന്ന മൊഡ്യൂൾസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടത്, അങ്ങനെ ഇങ്ങനെ ഒ ടി എക്സാമിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ ഒ ടി എക്സാമിന് ആദ്യമായിട്ടാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒ ടി എക്സാം എനിക്ക് പഠിക്കണം, എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് പാസ്സായിട്ടുണ്ട്, അവർ പോയിട്ടുണ്ട്, യു കെയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ അവർ നിൽക്കുന്നുണ്ട്, അപ്പം എനിക്കും അവരെ പോലെ ഇമ്പ്രൂവ് ആവണം, അല്ലെങ്കിൽ എനിക്കും ഒരു ലൈഫ് ഗോൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിക്കാനായിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒ ടി എക്സാമിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് മേക്കിംഗ് എൻ ഓവറോൾ ഐഡിയ അബൌട്ട് ഒ ടി എക്സാം. ഈ എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം കാര്യങ്ങൾ അവിടെ തീരുന്നില്ല. അപ്പം അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ, എക്സാമിന് ഇപ്പം നമുക്ക് എക്സാം പഠിക്കണം, പരീക്ഷ പാസ്സാവണം, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി മൈൻഡിൽ സെറ്റാണ്. അപ്പോൾ ഡയറക്റ്റ് ഞാനൊരു കാര്യം ചെയ്യാം, ആദ്യം തന്നെ ഒരു പോയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, എല്ലാവരും പാസ്സാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേഗം പോയി ജോയിൻ ചെയ്യാം, അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ പാസ്സാവും, ഒരു 1 മന്തിനുള്ളിൽ നമുക്ക് സെറ്റാക്കാം, അങ്ങനെ വിചാരിക്കുന്ന കുറച്ച് പേരെങ്കിലും എന്തായാലും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് പർട്ടിക്കുലർലി ആ ഒരു കാര്യം, അങ്ങനെ ഒരു തോട്ട് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആയതാണ്. കാരണം അതിൽ നിങ്ങൾക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല 1 മന്തിൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും എന്നുള്ളത്. കാരണം നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് എക്സാമിൽ സക്സസ്ഫുള്ളായിട്ട് പാസ്സാവാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയണേ. ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുന്നത് എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, അതിനു മുന്നേ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഒ ടിനെ കുറിച്ച് ഓവറോൾ ഐഡിയ ഉണ്ടാക്കി, മൊഡ്യൂൾസ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സ്പീക്കിംഗ് സ്കിൽസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക? സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റാവുന്ന ചില ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ കൊളീഗ്സുമായിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറേ കളിയാക്കലുകൾ ഉണ്ടാവാം, ചിലപ്പോൾ ചിലർ പറയാൻ നിനക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാം. ആരോടും നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അതിന് റിയാക്ട് ചെയ്യുകയോ വേണ്ട, ട്രൈ ചെയ്യാം. ആദ്യം നമ്മളെല്ലാവരെയും കൊണ്ട് അക്സെപ്റ്റ് ചെയ്യുമെന്ന് വരത്തില്ല. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നമ്മുടെ ആത്മസംയമനം കൈവിടാണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കുക. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സക്സസ്ഫുൾ ആകാൻ പറ്റും. ഇനീഷ്യലി അവരാരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിയുമ്പം നിങ്ങളുടെ സ്റ്റൈൽ ഇതാണ്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, നിങ്ങളുടെ രീതികളായിട്ടും ആ ഒരു രീതിയിൽ ആൻസർ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരും കുറച്ച് കുറച്ച് ചേഞ്ച് ആവും. അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ എൻകറേജ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് ദിവസത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് തുടങ്ങാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസ് എന്തായാലും ഇമ്പ്രൂവ് ആകും. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലത്തില്ലെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡെയിലി നിങ്ങൾ സംസാരിക്കാറുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് കുറച്ച് ദിവസം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇതും നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ട്രയലാണ്. ഓക്കെ, അപ്പോൾ സ്പീക്കിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ്. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? സ്റ്റാർട്ട് ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ നോർമലി മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ
നേറ്റീവ് ലാംഗ്വേജിലാണ് തിങ്ക് ചെയ്യാനായിട്ട് നമുക്ക് കൂടുതലായിട്ടുള്ളൊരു ടെൻഡൻസി ഉള്ളത്. അപ്പം അതിനൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് പതുക്കെ ഇംഗ്ലീഷിലൊന്ന് നമുക്ക് തിങ്ക് ചെയ്ത് തുടങ്ങിയാലോ. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നൈറ്റ് കിടക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കില്ല ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിലെ ആ തിങ്കിങ് പ്രോസസ്സ് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തിങ്കിങ് ഇംഗ്ലീഷിലേക്ക് ആക്കാനായിട്ട് ശ്രമിക്കുക, അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. നമുക്കിപ്പം OET എക്സാം എന്താണ്, അതിൻ്റെ മൊഡ്യൂൾസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായിക്കാണ് കുറച്ച് ദിവസം കഴിയുമ്പം. ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സെൽഫ് ട്രയൽ നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ റീഡിംഗ് ആണെങ്കിലും ലിസ്ണിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും സ്പീക്കിംഗ് ആണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇത് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പം റീഡിംഗ് ചെയ്യുമ്പോൾ അതിന് ടൈം ലിമിറ്റ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ടൈം ലിമിറ്റ് ഒന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യണം, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതൊന്നും ഇല്ലാതെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, പിന്നെ ടൈം ലിമിറ്റ് വെച്ചിട്ടൊന്ന് ചെയ്യുക. സ്പീക്കിങ്ങിന് ഒരാഴ്ച എക്സാം എഴുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട്, ഏതെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരോട് ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് അവരുമായിട്ടൊന്ന് ഒരു സ്പീക്കിംഗ് കാർഡ് ക്യൂ കാർഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ എവിടെയാണ് എത്തേണ്ടത്, എന്തൊക്കെയാണ് ഡ്രോബാക്സ് നമുക്കുള്ളത്, എന്തൊക്കെയാണ് നമ്മുടെ പ്ലസ്, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് മനസ്സിലാവും. അപ്പോൾ ഒരു സെൽഫ് ട്രയൽ നിങ്ങൾ കുറച്ച് ദിവസം, ഒരു 1 വീക്ക് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. സെൽഫ് ട്രയൽ ചെയ്യുമ്പം ഒരു പരിധിവരെ കുറച്ച് പേർക്കെങ്കിലും ലിസണിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ട് തുടങ്ങിയിട്ടുണ്ടാവും. അതായത് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അതേപോലെ അത് ഗ്രാസ്പ് ചെയ്തിട്ട് അത് നമുക്ക് റൈറ്റ് ഡൗൺ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ചില പ്രോബ്ലങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഒരു സ്കില്ലും കൂടി ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. OET എക്സാമിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്യുന്ന മിക്കവാറും ചാനലുകളിൽ, അല്ലെങ്കിൽ എല്ലാ ട്യൂട്ടേഴ്സും നമ്മളോട് പറയുന്ന മറ്റൊരു കാര്യമാണ് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അതിനുള്ള മറ്റൊരു മാർഗമാണ് പോഡ്കാസ്റ്റ്. നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ട് തന്നെ നിങ്ങൾ ആ സ്ക്രിപ്റ്റ് കേൾക്കുന്നത് എന്താണോ അതേപോലെ അത് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതായത് എഴുതുക, ഒപ്പം കേൾക്കുന്നതിനൊപ്പം തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. ആദ്യം നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം വളരെ പാടാണ് അത് ചെയ്യാനായിട്ട്. ഇത്തിരി ഭയങ്കര പാടുള്ളൊരു ടാസ്ക്കാണ്. അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലിസണിങ് സ്കിൽസ് ഇമ്പ്രൂവ് ആവും. ലിസണിങ്ങിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. അതിന് ഏറ്റവും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള മറ്റൊരു മാർഗം കൂടിയാണ് ആ പോഡ്കാസ്റ്റിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക. ആദ്യം ഏറ്റവും സ്ലോവിൽ കേട്ടിട്ട് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. മേലെ 3 ഡോട്ട്സിൻ്റെ അതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് സ്പീഡ് വീഡിയോൻ്റെ. അപ്പം ഏറ്റവും സ്ലോ ആയിട്ട് കേട്ടുകൊണ്ട് റൈറ്റ് ഡൗൺ ചെയ്യുക, അതിനെ നോർമൽ സ്പീഡിൽ കേട്ടുകൊണ്ട് റൈറ്റ് ഡൗൺ ചെയ്യുക, അതേ തന്നെ കുറച്ചും കൂടെ സ്പീഡ് കൂട്ടിയിട്ട് കേട്ടുകൊണ്ട് എഴുതുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലിസണിങ്ങിൽ അമേസിംഗ് സ്കോറാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പം ലിസണിങ്ങും നിങ്ങൾക്ക് നന്നായിട്ട് നല്ല ബി സ്കോർ, അല്ലെങ്കിൽ അതിനേക്കാളും നല്ലൊരു സ്കോറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും OET എക്സാം. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനേക്കാളുമൊക്കെ, അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഗ്രാമർ എന്ന് പറയുന്നത്, OET ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പം എനിക്ക്, ഞാൻ OET എക്സാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഞാനൊരു കൺസേൺഡ് ആയിട്ടുള്ളൊരു ഒരു ടോപ്പിക്കാണ് OET ഗ്രാമർ എന്ന് പറയുന്നത്. ഗ്രാമർ നമുക്ക് നല്ലൊരു ബേസ് ഇല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ലാക്കിംഗ് ആയിരിക്കും, നമുക്ക് പല കാര്യങ്ങളും നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നല്ലൊരു ബേസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങളുടെ ഈ OET ബേസിക് കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ഗ്രാമറിലും നല്ലൊരു ബേസ് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പം OET ഗ്രാമർ സ്കിൽസും ഡെവലപ്പ് ചെയ്യുക. എല്ലാവർക്കും പറ്റാറുള്ള ഒരു നോർമലായിട്ടുള്ളൊരു ഒരു ഫോൾട്ടാണ് നമ്മൾ നമ്മുടെ എക്സാം എന്നാണെന്ന് എല്ലാവരോടും പറയും, അല്ലേ? അത് നിങ്ങൾ മാക്സിമം ആരോടും ഷെയർ ചെയ്യാതിരിക്കുക. എക്സാം എടുക്കുക, ഡേറ്റ് എടുക്കുക, അല്ലെങ്കിൽ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തൊക്കെ കഴിഞ്ഞ് നമ്മൾ നോർമലി ഡേറ്റ് എടുക്കുക, അല്ലെങ്കിൽ എക്സാം പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് ഒരു ആൻസൈറ്റി ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ളവരും ഉണ്ടാവും, നമ്മളോട് ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും. പക്ഷേ എല്ലാവരും അതിനെങ്ങനെയാണ്, ചിലപ്പോൾ ആൻസൈറ്റി കൊണ്ടായിരിക്കും എല്ലാവരും നമ്മളോട് ചോദിക്കുന്നത്, ചിലപ്പം എന്തായി ജയിച്ചോ എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കും എല്ലാവരും ചോദിക്കുന്നത്. പക്ഷേ അത് നമുക്ക് ഉണ്ടാക്കുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. അതുകൊണ്ട് എൻ്റെ ചെറിയൊരു ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എല്ലാവർക്കും യൂസ്ഫുൾ ആണോ എന്നറിയില്ല, എന്നാലും ഞാൻ പറയുന്നത് നെവർ ഷെയർ യുവർ ഗോൾസ് യുവർ പ്ലാൻസ് ടു എനിവൺ. ആരോടും പറയരുത്. നിങ്ങളുടെ സക്സസ് ആയിരിക്കണം അവരിലേക്ക് ആദ്യം എത്തേണ്ടത്. നിങ്ങളുടെ വർക്കിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാൻസ് ഒന്നും ആരോടും പറയാതിരിക്കുക. നിങ്ങളുടെ എക്സാം ഡേറ്റ് ഷെയർ ചെയ്യാതിരിക്കുക. എക്സാം കഴിഞ്ഞ് നിങ്ങൾ സക്സസ്ഫുൾ ആകുമ്പോൾ ആ സക്സസ് ആയിരിക്കണം നിങ്ങളെല്ലാവരോടും ഷെയർ ചെയ്യേണ്ടത്. ഇതൊന്ന് പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്ന് ചെയ്ത് നോക്കും. അപ്പം നിങ്ങൾക്ക് അതും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്.
നമ്മൾ എക്സാമിന് വേണ്ടി ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഓരോ സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, നമ്മുടെ അസസ്മെൻറ്റും കൂടെ നടക്കണം. പ്രോപ്പറായിട്ടുള്ള വീക്ക്ലി അസസ്മെൻറ്റ്, മന്ത്ലി അസസ്മെൻറ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ ഇരിക്കും. വീക്ക്ലി അസസ്മെൻറ്റ് കറക്റ്റായിട്ട് കണ്ടക്ട് ചെയ്യണം. വീക്ക്ലി അസസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീക്ക്ലി അസസ്മെൻറ്റിൽ നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് അറിയാൻ പറ്റും, നമ്മുടെ നെഗറ്റീവ്സ് എന്താണെന്ന് അറിയാൻ പറ്റും, നമ്മൾ എവിടേക്കാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും അറിയാൻ പറ്റും. അതുകൊണ്ട് വീക്ക്ലി അസസ്മെൻറ്റ് മസ്റ്റ് ആൻഡ് ഷുഡ് ആയിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. അതാണ് അടുത്ത പോയിന്റ്. ഇപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായും ഒരു ടൈം ടേബിൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ടൈം ടേബിൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളത്. നമുക്ക് ഇന്ന ഇന്ന ടൈമിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഒരു സ്റ്റഡി ടൈം ടേബിൾ അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ, ആ പ്ലാൻ അനുസരിച്ച് ഫോളോ അപ്പ് ചെയ്യാൻ വേണം. അതായത് ടൈം ടേബിൾ പ്രോപ്പർ ആയിരിക്കണം, ആ ടൈം ടേബിൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യാൻ വേണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പെല്ലാം നമ്മളൊരുവിധം നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോർ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്നുള്ളതാണ് നമ്മൾ സ്റ്റഡി മെത്തേഡ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ചിലർക്ക് സെൽഫ് സ്റ്റഡി ആയിരിക്കാം ഇഷ്ടം, ചിലർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഒരു ഗൈഡൻസ് കിട്ടിയിട്ട് സ്റ്റഡി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകും. അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഒന്ന്, നമുക്ക് ഓഫ്ലൈനായിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് സെഷൻസ് ഉണ്ട്. നല്ല വളരെ ദൂരെയാണ്, ക്ലാസ് റൂം ഡെയിലി പോയിട്ട് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ താമസിച്ച് പഠിക്കാനുള്ള താല്പര്യമില്ല, ഈ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈസിസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈൻ പ്രിഫർ ചെയ്യാം, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് അവിടെ നിന്ന് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെയും പഠിക്കാം. ഇതൊന്നുമല്ല എനിക്ക് സെൽഫ് സ്റ്റഡിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ആവാം. അപ്പം ഈ കാര്യങ്ങളിലൂടെ കടന്നു പോയതിന് ശേഷം മാത്രമേ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഒരു ട്യൂട്ടറിനെയോ സെലക്ട് ചെയ്ത് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ നേരിട്ട് പോകണം, ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണയൊന്നും ഇല്ലാണ്ട് പോകണമെങ്കിൽ തീർച്ചയായും ഭയങ്കര പാടായിരിക്കും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷേ അതിനേക്കാളൊക്കെ ബെറ്റർ ഓപ്ഷനാണ് ഇത്രയും സ്റ്റെപ്സിലൂടെ നിങ്ങൾ കടന്നു പോയതിന് ശേഷം നിങ്ങൾ ആ എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നത്. ഇതിനൊക്കെ ശേഷമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കാണാൻ പറ്റും, നിങ്ങളുടെ അറ്റംപ്റ്റ്സിൻ്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അൺടിൽ ദൻ, ഇറ്റ്സ് ബൈ ഫ്രം ഗീതചന്ദ്ര. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ മെൻഷൻ ചെയ്യണം. നമുക്ക് വീണ്ടും കാണാം. അൺടിൽ ദൻ, ഇറ്റ്സ് ബൈ ഫ്രം ഗീതചന്ദ്ര.